യമനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക വഹാബികൾ ഇപ്പോൾ 65% സുന്നികളാണ്, 34% ഷിയാക്കളും 1% മറ്റുള്ളവരും. ഇതാണ് യമൻ. 65% സുന്നികൾ, 34% ഷിയാക്കള്, 1% മറ്റുള്ളവര്. ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അധികാരം സുന്നികൾക്കായിരിക്കും. ഇപ്പോൾ യുദ്ധം ചെയ്യാണ്, പക്ഷെ കൊല്ലുന്ന ആരെ? ഒക്കെ സുന്നികളെയാ. ഫലസ്തീന്, ഫലസ്തീനിൽ മുസ്ലിമീങ്ങളെ കൊന്നാൽ അബ്ദുല്ലാസീസിനും വഹാബികൾക്കും പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഫലസ്തീനിൽ കുഴിച്ചു മൂടുന്നത് സുന്നികളെയാ. മൗലിദും ഹജ്ജാദും ഓടുന്ന സുന്നികളെയാ. നക്ഷബന്ധിയത്തും ഖാദിരിയത്തുള്ള തൊലീഖത്തുള്ള സുന്നികളെ. ഷിയാക്കൾക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഷിയാക്കൾക്ക് ഏതായാലും എതിർ പാർട്ടിയാണല്ലോ സുന്നികൾ. ഈ ഭായി ഭായികൾ ഒത്തു കളിച്ചിട്ടാണ് കുഞ്ഞുമോനെ ഈ കരാള ഹസ്തം ഈ ഉമ്മത്തിന്റെ മേൽ നീണ്ടിട്ടുള്ളത്. നീ പഠിച്ചോ, എന്നെ കുതിര കയറാം മാത്രം പഠിച്ചാ പോരാ, പഠിക്ക് ചരിത്രം. 1948 May 14 ഇസ്രായേൽ എന്ന രാജ്യം വന്നപ്പോൾ മുസ്ലിം ലോകത്ത് നിന്ന് ആദ്യം ഇസ്രായേൽ രാജ്യത്തെ അംഗീകരിച്ചതാരാ? ഷിയാക്കൾ. സാക്ഷാൽ ടെഹ്റാൻ, സാക്ഷാൽ ഇറാൻ, പഹ്ലവി, ദൈപഹ്ലവി. ഇയാളാരാ? ഇവരുടെ കളിത്തോഴൻ. അന്നും ഇവരെ അങ്ങോട്ടോടും കേടപ്പറയും തീന്മേശയും പങ്കുവെക്കണ കാലാണ്. ഇയാള് ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ച മുസ്ലിം നാമധാരിയായ രാജാവാരാ? ഇയാള്. ഇയാൾ അന്ന് കിടന്നുറങ്ങണ എങ്ങനെയാ? എവിടെയാ? വഹാബി കൊട്ടാരങ്ങളിലെ, വഹാബികൾ ഇവരെ ഒട്ടകാരങ്ങളിലെ. അന്ന് വഹാബി രാജാവാരാ? വലിയ മുജത്തിദായ അബ്ദുല്ലാസീസ്. സാധാരണ അറബികൾക്ക് 1 വട്ട, അബ്ദുല്ലാസീസിന് 2 വട്ട. അങ്ങനത്തെ അബ്ദുല്ലാസീസ്. അതങ്ങനെ അങ്ങോട്ട് തുടർന്നു. വഹാബികൾക്ക് പിന്നെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല, അവര് 19 അംഗീകരിച്ചിട്ടല്ലോ. ബ്രസികോക്സുമായി ഒപ്പിട്ട് കൊടുത്ത് 1919 തന്നെ വഹാബികൾ അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ. ഇസ്രായേൽ ഉണ്ടാവുന്നതിനും തന്നെ വഹാബികൾ അംഗീകരിച്ചു. ഉണ്ടായപ്പോൾ ഷിയാക്കൾ അംഗീകരിച്ചു. കാരണം എല്ലാവരും ഒരു കുഴിയിൽ നിന്ന് ജനിച്ചതാണ് ബ്രിട്ടന്റെ. ആ അവസ്ഥ വീണ്ടും മുന്നോട്ട് വന്നു. 1953 അബ്ദുല്ലാസീസ് മരിച്ചു, മകൻ സുഊദ് രാജാവായി. 1953 തന്റെ സമ്പത്തും തന്റെ അധികാരവും തന്റെ ധനവും തന്റെ വിയർപ്പും തന്റെ സ്വാധീനവും തന്റെ സർവസ്വവും എല്ലാം നമ്മളെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. മകരം അബ്ദുല്ലാസീസിന്റെ ജീവിതം ഇൽ വഹാബീൻ എന്നാക്കിയിരുന്നു. അങ്ങനത്തെ അബ്ദുല്ലാസീസ് 1953 മരിച്ചു. ഇങ്ങനെയൊക്കെ എന്തിനാ പറയണത്? പിന്നെ എങ്ങനെ പറയണ്ട്? 53 ആയപ്പോഴത്തിന് അയാൾ എല്ലാ സുന്നി മദ്രസകളും അടച്ചു പൂട്ടി. ഒരു നീതിമാനാണെങ്കിൽ രാജ്യത്ത് 92% സുന്നികളല്ലേ, അടുത്ത തലമുറക്ക് എന്താണ് അഹ്ലു സുന്ന എന്ന് പഠിക്കണ്ടേയില്ലേ? അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കണ്ടേ? അടച്ചു പൂട്ടി കൊന്നു എല്ലാം. എല്ലാത്തിന്റെ പിന്നിലും അബ്ദുല്ലാസീസ്. അബ്ദുല്ലാസീസ് മരിച്ചു 1953. 1953 ഇയാൾ മരിക്കുമ്പോൾ തന്റെ മകൻ അബ്ദുല്ലാസീസിന്റെ മകൻ സൗദി രാജാവായി. ബാപ്പയെ പോലെ തന്നെ എല്ലാ ബന്ധങ്ങളും നിലനിർത്തിയെന്ന് മാത്രമല്ല, ഒരു പടി മുന്നോട്ട് പോയി പുതിയ പുതിയ കരാറുകൾ ഉണ്ടാക്കി ഷിയാക്കളും വഹാബികളും. സാമ്പത്തിക കരാറ്, സാമുദായിക സംഘടന കരാറ്, ശരിയാത്ത് മതപരമായ കരാറ്. 1953 മുതൽ അങ്ങോട്ട് മേനക്കെട്ടു സുഊദ് ബിൻ അബ്ദുല്ലാസീസ്. ആദ്യമായി അവരെ യോജിച്ച ഒരു സംഘടന ഉണ്ടാക്കി, അതാണ് ഒപെക്, ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപെക്. സുഊദിന് ചിരിച്ചിട്ട് പോതല്ല, ചെയ്യാനെ കണ്ടപ്പോ എന്തോ ഒരു ചെറിയ ചിരിക്കണ്. പെണ്ണുകളെ കണ്ടാൽ പോലും അങ്ങനെ ചിരിക്കില്ല. ഇപ്പൊ എന്താ വണ്ടി ചാരിഞ്ഞു? മറ്റേ ഷിയാപ്പഹയന്റെ കയ്യിലാ. അടുത്തോ വിഷോയി ചിരിക്കണതാരാ? സുഊദ്. വണ്ടി വിടുന്നതാരാ? ദൂർത്തനായ പരിശുദ്ധ ഖുർആനിനും ഹദീസിനും പുല്ല് വില വെക്കാത്ത ഷാപ്പലവി എന്ന സാക്ഷാൽ ഷിയ വിളിച്ചുകൊണ്ടിരിക്കണതാരാ? സുഊദ് ബിൻ അബ്ദുല്ലാസീസ്, മുജ്ജത്തിദായ ബാപ്പാന്റെ പൊന്നുമോൻ. ആല് സുഊദിന്റെ വലിയ തറവാട്ടുകാരനായവനായ സുഊദ്
പിന്നാലെ മൂട്ട് താങ്ങി കൊടുക്കണത് ആരാ? ഇത്ര പോലെ താടി വെച്ചിട്ട് വലിയ വലിയ അലിഷേഖ്, മൂട് താങ്ങികളായ അലിഷേഖ്. രാജകുമാരന്മാരൊക്കെ മൗമൂമിങ്ങളായിരിക്കലവിനെ കൊട്ടാരത്തിൽ പ്രധാനപ്പെട്ട ബെഡ്റൂം കൊണ്ടുവന്ന് സൽക്കരിക്ക, ഷിയാ തലവനെ കൊണ്ടുവന്നിട്ട് വഹാബി സൽക്കരിക്ക, വഹാബിക്ക് ചിരിച്ചിട്ട് പോരല്ല. അങ്ങനെയാണ് മുന്നോട്ട് പോയി ഉപ്പക്കുണ്ടാക്കി. ദാ പിന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊരു സ്വകാര്യം പറയാം.